ഹലോ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ കേക്ക് വ്ളോഗ് ആയിട്ടാണ്. നിങ്ങൾ ഒരുപാട് പേർക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു വീഡിയോ ആണ് കേക്ക് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ കേക്ക് വ്ളോഗാണ്. നമുക്ക് കേക്ക്സും കപ്പ് കേക്ക്സും ബ്രൗണീസും മാക്രോൺസും ഒക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാം ഡെക്കറേഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. പിന്നെ നമ്മുടെ ഓൺലൈൻ മാക്രോൺസ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കുറേ പേര് വന്നിട്ടുണ്ട്, മഷാല്ലാ, ഇൻട്രസ്റ്റഡ് ആയിട്ടും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് പുതുതായിട്ട് ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഓൺലൈനായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു മാക്രോൺസിൻ്റെ ഓൺലൈൻ ക്ലാസ് വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് അറിയുന്നവർക്ക് ഈ ക്ലാസ് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ബേസിക് ആയിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് കാരണമൊക്കെ മാക്രോൺസ് ബേക്ക് ചെയ്ത് ഫെയിൽഡായിട്ട് അത് ആ ഒരു രീതിയിൽ വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ്സാണിത്. നമുക്ക് മാക്രോൺസ് പല രീതിയിലും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസും പേയ്മെൻറ്റ്സും എല്ലാം നമ്മൾ വാട്സപ്പ് ത്രൂ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും വളരെ എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫീസ്, വളരെ ഒരു ചെറിയ ഫീസ് മാത്രം നമ്മുടെ ഈ ഒരു മാക്രോൺസിൻ്റെ ക്ലാസ്സിന് വരുന്നുള്ളൂ. അപ്പോൾ മാക്സിമം മാക്രോൺസൊക്കെ ബേക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർ, ഇപ്പോൾ മാക്രോൺസിനൊക്കെ ഒരുപാട് ഡിമാൻഡുള്ള ഒരു സമയമാണ്, അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ് മാക്രോൺസ്. അപ്പോൾ അത് ഇത്രയും ചെറിയൊരു ഫീസിൽ എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയും കിട്ടും എന്നുള്ളത്. എന്തായാലും ഇൻട്രസ്റ്റഡ് ആയവർ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്ട് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും മാക്രോൺസൊക്കെ ബേക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്കും കൂടെ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ റെസിപ്പീസും വീഡിയോസും വ്ളോഗ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർ വീഡിയോയൊക്കെ എന്തായാലും മടി കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അന്ന് ഒരു കേക്ക് ഓർഡറും പിന്നെ ഒരു കേക്ക് ഞാൻ ബേക്ക് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിക്കാം. ആ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ കേക്ക്സും കപ്പ് കേക്ക് അതുപോലെ തന്നെ ബ്രൗണി ഉണ്ടായിരുന്നു, പിന്നെ മാക്രോൺസ്, അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഒന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. ബ്രൗണി ആണെങ്കിലും കുറച്ച് ഫുഡ്ജി ആയിട്ടുള്ള ബ്രൗണി ആണ്. നമ്മൾ ഓൾറെഡി ബ്രൗണി റെസിപ്പീസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ 1 kg ബട്ടർസ്കോച്ച് കേക്ക് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. ബട്ടർസ്കോച്ച് കേക്കിൻ്റെയും ഡീറ്റെയിൽ റെസിപ്പി നമ്മളിപ്പോൾ അടുത്തായിട്ടൊക്കെ ഒരുപാട് വീഡിയോസിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കേക്ക് ഞാൻ സ്റ്റൗ ടോപ്പിലായിട്ടും അതുപോലെ തന്നെ ഓവണിലായിട്ട് ഇങ്ങനെ രണ്ട് രീതിയിലുമാണ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം കുറച്ചധികം ഇങ്ങനെ ചെയ്യാനുള്ളത് കൊണ്ട് ടൈം മാനേജ്മെൻറ്റ് കുറച്ച് നമ്മൾ നോക്കിയിട്ട് ഓവണും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഓവണൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല, അത്രയും ബൾക്കായിട്ട് വരുമ്പോൾ മാത്രം ഓവൺ എടുക്കാറുള്ളൂ. അപ്പോൾ അന്ന് ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് ചെയ്ത് തീർക്കാന്നുള്ള രീതിയിൽ ഓവൺ യൂസ് ചെയ്തു. ഓവണിലാണ് കപ്പ് കേക്കും 1/2 kg കേക്ക്, ബ്രൗണീസ്, മാക്രോൺസൊക്കെ പിന്നെ ഓവണിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രൗണി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രൊഫഷണൽ ചോക്ലേറ്റ്സ് വെച്ചിട്ടാണ്. സാധാരണ മിലോൻ്റെ ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഇതിൽ ഡാർക്ക് കോമ്പൗണ്ട് കുറച്ച് കൂടുതൽ ആഡ് ചെയ്തുകൊണ്ട് ബ്രൗണി കഴിക്കുന്ന സമയത്ത് ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഐസ്ക്രീമിൻ്റെ സ്കൂപ്സൊക്കെ ആഡ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനതിൽ കുറച്ച് ആൽമണ്ട്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും എന്ന് വിചാരിച്ച് ചോക്ലേറ്റ്സ് ഞാൻ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു കഴിക്കുന്ന സമയത്ത് ചെറിയൊരു കയ്പ്പ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പെർഫെക്റ്റ് ബ്രൗണി റെസിപ്പി എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറേ പേര് അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബട്ടർസ്കോച്ച് കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വാട്സപ്പിൽ ഒരു ഫ്രണ്ട്, നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ഒരു ഫ്രണ്ട് ഇതുപോലെ ഫീഡ്ബാക്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒത്തിരി നന്നായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നവർ മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഞാൻ കണ്ടല്ലോ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ കുറച്ച് കൂടുതലായിട്ട് അതിൻ്റെ ടോപ്പിലും ഒക്കെ
ചോക്ലേറ്റ് കൊണ്ടൊരു നന്നായിട്ട് ചോക്ലേറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിങ്ങനെ പുറത്തോട്ടുള്ളൊരു ഓർഡർ ആയിരുന്നില്ല, നമ്മുടെ വീട്ടിലേക്ക് ഒരാവശ്യത്തിനുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആർഭാടം കാണിച്ച് ചോക്ലേറ്റ് ഒക്കെ ഇട്ടത്. പക്ഷേ എല്ലാവരും കഴിച്ച് തീർക്കുകയൊക്കെ ചെയ്തു. കഴിക്കുന്ന സമയത്ത് ആ ഒരു ചോക്ലേറ്റിൻ്റെ ചെറിയൊരു കയ്പ്, അത് ചോക്ലേറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ്. അപ്പം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി, ഒരു അതുപോലെ ബ്രൗണീസ് എത്ര പീസായിട്ട് കട്ട് ചെയ്യും, ഇത്ര കെ ജി എത്ര പീസ്, അങ്ങനെയൊക്കെ കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ 1 kg ബ്രൗണി ഞാൻ 600, നോർമൽ ചോക്ലേറ്റ് വെച്ചിട്ടാണെങ്കിൽ 600 rupees കൊടുക്കുക. അത് നമ്മളൊരു 12 pieces അല്ലെങ്കിൽ 6 pieces 9 pieces അങ്ങനെ നമ്മുടെ കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ചിട്ട് നമ്മൾ പീസാക്കി കൊടുക്കാറുണ്ട്. ദെൻ ബട്ടർസ്കോച്ച് കേക്ക് നമ്മൾ മുന്നേ ഒരു ബട്ടർസ്കോച്ച് 2-tier സ്പൈഡർമാൻ തീമിൽ ചെയ്തിട്ടുള്ളത് ആയിരുന്നു. അപ്പോൾ അതേ മോഡലിൽ തന്നെ 1 kg നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളതായിരുന്നു. ബ്ലൂ കളറിൽ ഔട്ടർ പാർട്ടൊക്കെ ബ്ലൂ കളറിലും സ്പൈഡർമാനൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ലേസർ പ്രിൻറ്റിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും ആ ലേസർ പ്രിൻറ്റിനെ പറ്റിയിട്ടും ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ സ്പൈഡർമാൻ്റെ സ്റ്റിക്കൊക്കെ നമ്മൾ സാധാരണ ബേക്കിംഗ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, പക്ഷേ ലേസർ പ്രിൻറ് നമ്മൾ വേറെ ഷോപ്പിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യിച്ച്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാം. ബട്ടർസ്കോച്ച് കേക്ക് ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ലെയർ വെച്ച് 7-up വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു ക്രീം, ലെയർ ചെയ്യുന്ന ക്രീം ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് മസ്റ്റായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അതിനൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു എസൻസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ക്രീം വെച്ച് നന്നായിട്ട് ക്രീമിങ് ചെയ്ത് കാരമലും നട്ട്സും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തു. 3 layers അതുപോലെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്ത് ടോപ്പ് പോർഷൻ ഔട്ടർ പാർട്ട് ഇതുപോലെ ഈ ഒരു കളറിൽ ബ്ലൂ കളറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ട്വിൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു, കാരണം 2 പേരുടെ പേരും അതിലുണ്ടായിരുന്നു. അപ്പോൾ സ്പൈഡർമാൻ തീമിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മുന്നേ ചെയ്തതിൽ നിന്നും സ്റ്റിക്കുകളുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ ചെറിയൊരു ഡിഫറൻസൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം മോഡൽസ് അയച്ചു കൊടുത്ത് സെയിം മോഡൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊക്കെ അതിലൊരു ചേഞ്ചസൊക്കെ വരുത്തിയിട്ടാണ് കൊടുക്കാറുള്ളത്. ഔട്ടർ പാർട്ട് ക്രീമിങ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എല്ലാ ഭാഗവും ഒരേപോലെ ലെവലാണോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഫൈനൽ ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക. ലെവലല്ലെങ്കിൽ ലെവലല്ലാത്ത ഭാഗത്ത് കുറച്ച് ക്രീമൊക്കെ ചെയ്ത് ഒരേ ലെവലാക്കിയെടുത്തതിന് ശേഷം സ്ക്രാപ്പറും നീഫൊക്കെ യൂസ് ചെയ്തിട്ട് അതിനൊരു ഫൈനൽ ഫിനിഷിങ് കൊടുക്കുക. അല്ലാതെ ഇപ്പോൾ ചില ഭാഗങ്ങളിങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഫൈനലൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ടോപ്പ് പോർഷൻ നെയ്ഫ് വെച്ചിട്ട് ഇതുപോലൊരു ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡ് പോർഷനിലാണെങ്കിലും ഞാൻ ചെറിയ ഒരു വേവ് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഒരു ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഞാൻ ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബ്രൗണി സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം ഫുഡ്ജി ആയിട്ടുള്ള ഒരു ബ്രൗണിയാണ്. ഇതിനി കട്ട് ചെയ്യണം. അപ്പം നമുക്ക് നമ്മുടെ കസ്റ്റമർ എത്ര പീസിൽ വേണം, അവർക്ക് ചിലപ്പോൾ കുറേ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർ പീസാക്കാൻ പറയും. അപ്പം നമുക്ക് സാധാരണ നമുക്കൊരു 9 pieces 12 pieces ഒക്കെ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ കസ്റ്റമർ ഇത്ര പീസാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ പീസുകളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. ബ്രൗണീസൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പീസുകളായിട്ട് ഇങ്ങനെ മാക്സിമം പീസുകൾ കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചത്. പിന്നെ നമ്മുടെ സ്പൈഡർമാൻ ഇത് സ്റ്റിക്ക് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ ഒരു പാക്കറ്റിന് 50 rupees റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് നമ്മൾ കേക്കിൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ ഒരു കേക്കിൻ്റെ ഭംഗിക്കനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു അട്രാക്ഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ ആ ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്ത് ആ ഒരു സ്റ്റിക്കറൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ കുട്ടികളുടെ പേര് ഇതിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിദാൻ റിസാൻ എന്ന് 2 പേരായിരുന്നു. അപ്പോൾ ആ പേരെല്ലാം ഞാൻ അതിലിങ്ങനെ ഫോണ്ടൻ്റ് വെച്ച് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാളുടെ പേര് കേക്കിൻ്റെ ടോപ്പ് പോർഷനിലും ഒരാളുടെ പേര് ആ ഒരു ബേസിലായിട്ടോ ബേസിൻ്റെ സൈഡ് പോർഷനായിട്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഒരു ഹാപ്പി ബർത്ത്ഡേ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിലും കേക്കിനൊരു ഒരു
കംപ്ലീറ്റ് ആവാത്തൊരു ഫീല് വന്നപ്പോൾ ഞാൻ കുറച്ച് ബോൾസും ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തു. അതായിരുന്നു ആ ഒരു കേക്കിൻ്റെ ഫൈനൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് കേക്ക് ഇതിലാണ് നമുക്ക് ലേസർ പ്രിൻ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഡീറ്റെയിൽസൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മുടെ സ്പൈഡർമാൻ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് ആ ടൂ ടയർ ചെയ്ത് കൊടുത്തതിനേക്കാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു രീതിയിൽ ചെയ്തപ്പോൾ. ഫോട്ടോ എടുത്തപ്പോൾ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ മാക്രോൺസ് ഞാൻ നമുക്ക് പല രീതിയിൽ മാക്രോൺസിൽ ഫില്ലിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനന്ന് വിപ്പിംഗ് ക്രീമിൽ ക്രീം ചീസ് ആഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണ നമുക്ക് ബട്ടർ മിക്സ് ആണ് അതിൽ കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഗനാഷ് തിക്കുകയും ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ മാക്രോൺസിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ. താങ്ക് യു.